ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൂജി പിരാൻഡലോയുടെ വാർ എന്ന ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറിയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് ലൂജി പിരാൻഡലോ ജനിക്കുന്നത് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ ഡ്രമാറ്റിസ്റ്റാണ് നോവലിസ്റ്റാണ് പോയറ്റാണ് അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറി റൈറ്ററും കൂടിയാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ലിറ്ററേച്ചറിൽ നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് സിക്സ് ക്യാരക്ടേഴ്സ് ഇൻ സെർച്ച് ഓഫ് എൻദൺ ആൻഡ് വൺ ഹൺഡ്രഡ് തൗസൻഡ് ഹെൻറി ഫോർ തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ലൂജി പിരാൻഡലോ മരണപ്പെടുന്നത് ഇനി നമുക്ക് നേരെ സമ്മറിയിലോട്ട് പോകാം വാർ എന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് പബ്ലിഷ് ചെയ്യുന്നത് വാർ അല്ലെങ്കിൽ ഡെത്ത് ഇതിനെയൊക്കെ എങ്ങനെയാണ് ഓരോ ളുകളും നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആളുകളുടെ റെസ്പോൺസ് എന്നൊക്കെ ഈ ഒരു സ്റ്റോറിയിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഹസ്ബൻഡും വൈഫും ഇറ്റലിയിൽ വെച്ചിട്ട് ഒരു ട്രെയിനിൽ കയറുകയാണ് മോർണിംഗ് ടൈമിലാണ് അവർ ട്രെയിനിൽ കയറുന്നത് രാത്രി മുതലേ ആ ഒരു ട്രെയിനിൽ ഉണ്ടായിരുന്ന മറ്റ് അഞ്ചു പേരും ആ ഒരു കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ട്രെയിനിലേക്ക് കയറിയ സ്ത്രീയുടെ മുഖത്ത് നോക്കിയാൽ നല്ല രീതിയിലുള്ള ദുഃഖം ഉണ്ടായിരുന്നു അവര് അത്യാവശ്യം ഉള്ള ഒരു സ്ത്രീ ആയിരുന്നു ഈയൊരു ലേഡീനെ കമ്പാർട്ട്മെന്റിൽ മുന്നേ ഉണ്ടായിരുന്ന ആളുകൾ കയറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ അവർക്ക് കയറി കഴിഞ്ഞ് സീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവരുടെ ഹസ്ബൻഡ് അവരോട് എല്ലാം ഓക്കേ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ അവര് അതിന് ഒരു റീപ്ലയും കൊടുക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഈ ഒരു ഹസ്ബൻഡ് ബാക്കിയുള്ള കമ്പാർട്ട്മെന്റിൽ ബാക്കിയുള്ള ആളുകളോട് അദ്ദേഹത്തിന്റെ കാര്യം പറയാണ് ഇവര് രണ്ടുപേരും കൂടി അവരുടെ മകനെ കാണാൻ വേണ്ടി പോവാണ് ഇനി ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് യുദ്ധത്തിന് വേണ്ടിയിട്ട് പോകാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിന് പോകുന്ന മകനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവര് പോകുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പാസഞ്ചേഴ്സിൽ ഒരാൾ പറയുന്നത് അയാളുടെ രണ്ട് മക്കളും മൂന്ന് നെഫ്യൂസും ഈ ഒരു യുദ്ധത്തിന് പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം ആ ഒരു യാത്രക്കാരൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ആ വണ്ടിയിലേക്ക് കയറി ആ ഒരു ഭർത്താവ് എന്ത് ചെയ്യാണ് ഇയാളോട് പറയുന്നത് ഇവർക്ക് ഒരേ ഒരു ഉള്ളൂ അവനാണ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ യുദ്ധമുഖത്തേക്ക് പോവേണ്ടത് അതുകൊണ്ട് തന്നെ അവരുടെ ഏക മകൻ അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയമാണ് അവരുടെ ഉള്ളിലുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദുഃഖമാണ് അവരുടെ ഉള്ളിൽ ഉള്ളത് ഇവർ ഇദ്ദേഹം അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രക്കാരന്റെയും ഇദ്ദേഹത്തിന്റെയും ഇടയിൽ ഒരു തർക്കമുണ്ടാവുകയാണ് അവരുടെ തർക്ക വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു മകനുള്ള ഒരാൾക്ക് മക്കളെ നഷ്ടപ്പെടുന്നതാണോ അതോ ഒന്നിൽ കൂടുതൽ മക്കളുള്ള ആൾക്ക് മക്കളെ നഷ്ടപ്പെടുന്നതാണോ അല്ലെങ്കിൽ ഒരു മകനെ നഷ്ടപ്പെടുന്നതാണോ ദുഃഖം അല്ലെങ്കിൽ കൂടുതൽ ആയത്തിലുള്ള ദുഃഖം എന്നുള്ളതാണ് അവരുടെ വിഷയം ഈ ഒരു തർക്കത്തിൽ ഈ ഇപ്പൊ കയറി വന്ന ഭാര്യയിലും ഭാര്യയും ഭർത്താവും ഇല്ലേ ആ ഒരു ഭർത്താവ് പറയാണ് എന്താണ് ഈ ഒരു രണ്ട് മക്കളുള്ള അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മക്കളുള്ള ആളുടെ ഒരു മകൻ അല്ലെങ്കിൽ രണ്ട് മൂന്നാളാണെ രണ്ട് മക്കൾ നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മകൻ അവിടെ ബാക്കി ഉണ്ടാവും രണ്ട് മകനാണെങ്കിൽ ഒരു മകൻ ബാക്കി ഉണ്ടാവില്ലേ എന്നുള്ളതായിരുന്നു ഇയാളുടെ വാദം ഒരേ ഒരു മകനാണുള്ളതെങ്കിൽ പിന്നെ മറ്റൊരാളെ ഇല്ലല്ലോ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈയൊരു വാദത്തെ തൻ്റെ രണ്ട് മക്കളും ഫ്യൂസും യുദ്ധമുഖത്താണ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി എതിർക്കുകയാണ് ചെയ്യുന്നതും അദ്ദേഹം പറയുന്ന എന്താണെന്ന് വെച്ചാൽ രണ്ട് മക്കളുണ്ടെങ്കിൽ അതിലൊരു മകൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റേ മകൻ എന്തുണ്ടാവും ഈ ഒരു അച്ഛനെ ആശ്വസിപ്പിക്കാനൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും പക്ഷേ ഈയൊരു രണ്ട് മക്കളും ഉള്ളത് കൊണ്ട് തന്നെ മറ്റേ മകന് വേണ്ടിയിട്ട് ഈ അച്ഛൻ എന്തു ചെയ്യാണ് ജീവിച്ചിരിക്കാൻ വേണ്ടി നിർബന്ധിതനാവുകയാണ് ചെയ്യുന്നത് അയാൾക്ക് ആ ഒരു ദുഃഖം ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് ഒരിക്കലും എന്തു ചെയ്യാൻ പറ്റില്ല ഒരു സൂയിസൈഡിന് ശ്രമിക്കാനോ ഒന്നിനും സാധിക്കില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഒരേ ഒരു മകനുള്ള ഒരു ആളാണെങ്കിൽ അയാളുടെ മകൻ ഈ യുദ്ധത്തിൽ മരിച്ചു പോയാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ആ ഒരു ദുഃഖത്തിന് ഒരു എൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ ഇല്ലാതാക്കി അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു ദുഃഖത്തിന് ഒരു എൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാൽ രണ്ട് മക്കളുള്ള ആൾ എന്ത് ചെയ്യേണ്ടവരും ആ ഒരു ജീവിതകാലം മുഴുവനും മറ്റേ മകൻ്റെ ആ ഒരു മരിച്ചുപോയ മകന്റെ ആ ഒരു മുഖം ഓർത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു സങ്കടത്തിൽ നീറി നീറി ജീവിക്കേണ്ടി വരും മറ്റേ മകനെ ഓർത്ത് മരിക്കാനും സാധിക്കില്ല എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് എനിക്കിതാണ് പറയാനുള്ളത് അപ്പൊ ആരുടെ ദുഃഖമാണ് കൂടുതൽ ദുഃഖമെന്ന് അതായത് ഏകമകനുള്ള ഒരു അച്ഛൻ്റെയോ അല്ലെങ്കിൽ രണ്ട് മക്കളുള്ള ഒരു അച്ഛൻ്റെയോ എന്നുള്ള ഒരു ചോദ്യവും അയാള് ചോദിക്കുകയാണ് അങ്ങനെ ഇവരുടെ സംസാരത്തിനിടയിൽ മറ്റൊരു ഫാറ്റ് ആയിട്ടുള്ള ഒരു മാൻ ഒരാൾ കടന്നു വരികയാണ് അതായത് അവിടെ ഇടയിലുള്ള പാസഞ്ചറാണ് അപ്പൊ അയാൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ മക്കൾ എന്ന് പറയുന്നത് ഒരിക്കലും പാരന്റ്സിന്റെ മാത്രമായിട്ടുള്ള ഒന്നല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് മക്കൾക്ക് മക്കളുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകളുണ്ട് അത് കൺട്രി രാജ്യത്തിന്റെ മേലാകാം അല്ലെങ്കിൽ രാജ്യത്തിന്റെ മേലുള്ള സ്നേഹമാകാം അല്ലെങ്കിൽ മറ്റു പലതുമാവാം അപ്പം അവരെന്ത് ചെയ്യും തങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് അങ്ങനെ ഇവർ മരിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു മാതാപിതാക്കൾക്ക് കണ്ണീരല്ല വരേണ്ടത് എന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് കാരണം അവർ മരിക്കുന്നത് സന്തോഷത്തോടു കൂടിയാണ് രാജ്യത്തിന് വേണ്ടി പൊരുതി സന്തോഷത്തോടു കൂടിയാണ് അവർ മരിക്കുന്നത് അതുകൊണ്ട് മാതാപിതാക്കൾ എന്തു ചെയ്യരുത് കണ്ണുനീർ പൊഴിക്കരുത് എന്ന് ഇദ്ദേഹം പറയണം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്ന സമയത്ത് മരിക്കണം എന്നുള്ളതാണ് അതുമാത്രമല്ല നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലൈഫിൻ്റെ ഡിസൊല്യൂഷ്മനിൽ നിന്നൊക്കെ ഒഴിവാകാൻ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകൻ മരിച്ച സമയത്ത് അദ്ദേഹം മോർണിംഗ് നടത്തുകയോ അല്ലെങ്കിൽ കരയുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇത്രയും പറഞ്ഞു അയാൾ അയാളുടെ ടോക്ക് അവസാനിപ്പിക്കുകയാണ് അപ്പൊ അവസാനിപ്പിക്കുന്ന സമയത്ത് അയാളുടെ കണ്ണുകളൊക്കെ നനഞ്ഞിരുന്നു ഇയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ മറ്റുള്ള ഒക്കെ ഇയാളോട് എഗ്രി ചെയ്യാണ് അങ്ങനെ മുന്നേ ആ ഒരു വണ്ടിയിൽ കയറിയ ആ ഒരു ഭാര്യ ഇത്രയും നേരം ഉണ്ടാതിരിക്കായിരുന്നു അപ്പൊ ഇപ്പൊ എന്തു ചെയ്യാണ് ഈ ഒരു വാക്കുകളൊക്കെ കേട്ടപ്പോൾ സ്വയം എന്തോ ഒരു സ്ട്രെങ്ത് കൈവന്ന പോലെ അവൾക്ക് തോന്നുകയാണ് പിന്നീട് ഈ ഒരു ഫാറ്റ് ആയിട്ടുള്ള മനുഷ്യൻ എങ്ങനെയാണ് തന്റെ മകൻ മരിച്ചത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു ആ ഒരു എക്സ്പ്ലനേഷൻ ഈ ഒരു ലേഡി വളരെ ശ്രദ്ധ ശ്രദ്ധാപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു തൻ്റെ മകൻ ഒരു ഹീറോയെ പോലെ രാജാവിനും രാജ്യത്തിനും വേണ്ടിയാണ് മരിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹം പറയാണ് മരിച്ച ആൾക്കോ അവന്റെ അച്ഛനോ ആ ഒരു മരണത്തിൽ ദുഃഖമില്ലായിരുന്നു അവർക്കൊക്കെ ആ ഒരു മരണത്തിൽ അഭിമാനം മാത്രമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ കേട്ട സമയത്ത് എല്ലാ പാസഞ്ചേഴ്സും എന്ത് ചെയ്യാണ് ഈ ഒരു മനുഷ്യന്റെ അത്രയും ഒക്കെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അതിനിടയിൽ പെട്ടെന്നാണ് ഈ ഒരു ലേഡി ഒരു ഡ്രീമിൽ നിന്ന് എണീറ്റ് വന്ന പോലെ എന്ത് ചെയ്യാണ് ആ ഒരു വ്യക്തിയോട് ചോദിക്കുകയാണ് അപ്പോൾ റിയൽ ആയിട്ട് നിങ്ങളുടെ മകൻ മരിച്ചോ എന്നുള്ള കാര്യം ആ ഒരു വ്യക്തി ഈ ഒരു ലേഡീനെ തന്നെ സൂക്ഷിച്ചു നോക്കുകയായിരുന്നു അയാൾക്ക് അവർ ചോദിച്ച ആ ഒരു ചോദ്യത്തിന് ആൻസർ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അയാളെ കൊണ്ടത് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഒരുപക്ഷെ അയാൾ ആദ്യമായിട്ട് തന്റെ മകൻ മരിച്ചു എന്നുള്ള ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ തോന്നുകയാണ് ഇനി ഒരിക്കലും തന്റെ മകൻ തിരിച്ചു വരില്ലല്ലോ എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യവും അയാൾ എന്ത് ചെയ്യാണ് അക്സെപ്റ്റ് ചെയ്യാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മനുഷ്യൻ മനുഷ്യനെന്ത്യാണ് ഉറക്കെ കരയാൻ വേണ്ടി തുടങ്ങുകയാണ് ഈ ഒരു സ്റ്റോറിയിൽ യുദ്ധം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അതായത് യുദ്ധത്തിൽ മരിക്കുന്ന അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സ് ഇവർക്കൊക്കെ കൊടുക്കുന്ന ട്രോമാറ്റിക് പെയിനിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഒരു ഷോർട്ട് സ്റ്റോറിയുടെ വളരെ ചുരുങ്ങിയ ഒരു സമ്മറി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം